നമ്മളീ ആഴ്ച പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ഡി എൻ എയിൽ നിന്ന് ആർ എൻ എ സിന്തസൈസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആർ എൻ എ സിന്തസിസ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം വൺ സ്ട്രാൻഡ് ഓഫ് ഡി എൻ എ ഇൻ ടു ആർ എൻ എ, അതാണ് ട്രാൻസ്ക്രിപ്ഷൻ്റെ ഡെഫിനിഷൻ. ഡി എൻ എ ഒരു സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് പുതിയ ആർ എൻ എ ഉണ്ടായി വരുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡെഫിനിഷനിൽ പറയുന്നത് ഡി എൻ എയിൽ നിന്ന് ജനറ്റിക് ഇൻഫർമേഷൻ ആർ എൻ എയിലേക്ക് കോപ്പി ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. നമ്മൾ സെൻട്രൽ ഡോഗ്മയിൽ കണ്ടിരുന്നു ആ കൺസെപ്റ്റ് പഠിച്ചപ്പോൾ. ഡി എൻ എയിൽ നിന്ന് എം ആർ എൻ എയിലേക്കും എം ആർ എൻ എയിൽ നിന്ന് പ്രോട്ടീനിലേക്കും, അങ്ങനെയാണ് ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ. അപ്പോൾ ആർ എൻ എ സിന്തസിസ് നടക്കുന്നത് ഡി എൻ എയിൽ നിന്നാണ്. ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് ജനറ്റിക് ഇൻഫർമേഷൻ ഡി എൻ എയുടെ ഒരു സ്ട്രാൻഡിൽ നിന്നും ജനറ്റിക് ഇൻഫർമേഷൻ, ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ജനറ്റിക് ഇൻഫർമേഷൻ ആർ എൻ എയിലേക്ക് കോപ്പി ചെയ്യപ്പെടുന്നു. അതാണ് സംഭവിക്കുന്നത് ആർ എൻ എയുടെ സിന്തസിസ് ഉണ്ടാകുമ്പോൾ. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. എന്തുകൊണ്ട് ഡി എൻ എയ്ക്ക് രണ്ട് സ്ട്രാൻഡുകൾ ഉണ്ടായിട്ടും അതിലെ ഒരു സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് മാത്രം, അതായത് ഒരു സ്ട്രാൻഡ് ഈ ബ്ലൂ കളറിലും റെഡ് കളറിലും കാണിച്ചിരിക്കുന്നത് ഡി എൻ എ സ്ട്രാൻഡ്സ് ആണ്, പക്ഷേ ഈ സ്ട്രാൻഡ് ആർ എൻ എ സിന്തസിസിൽ പങ്കെടുക്കുന്നില്ല, ഈ സ്ട്രാൻഡിൽ നിന്ന് മാത്രമേ ആർ എൻ എ സിന്തസൈസ് ചെയ്യപ്പെടുന്നുള്ളൂ, ഇത് മാത്രമേ ട്രാൻസ്ക്രിപ്ഷനിൽ പങ്കെടുക്കുന്നുള്ളൂ. ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ആണ് പുതിയ ആർ എൻ എ ഉണ്ടായി വരുന്നതോടെ കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് മറ്റേ സ്ട്രാൻഡ് ആർ എൻ എ സിന്തസൈസ് ചെയ്യുന്നില്ല, അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. വൈ ബോത്ത് സ്ട്രാൻഡ്സ് ഓഫ് ഡി എൻ എ ആർ നോട്ട് കോപ്പീഡ് ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ. എന്തുകൊണ്ട് ഡി എൻ എയിൽ രണ്ട് സ്ട്രാൻഡുകൾ ഉണ്ടായിട്ടും അതിലെ രണ്ട് സ്ട്രാൻഡിൽ നിന്നും ആർ എൻ എ സിന്തസിസ് നടക്കാത്തത്, ഒരു സ്ട്രാൻഡ് മാത്രമേ ആർ എൻ എയെ സിന്തസൈസ് ചെയ്യുന്നുള്ളൂ? അതിൻ്റെ കാരണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മുകളിൽ തന്നിരിക്കുന്ന ഡയഗ്രാം ഒരു ഡി എൻ എ മോളിക്യൂളിൻ്റെയാണ്. നമുക്കറിയാം ആൻറ്റി പാരലൽ പൊളാരിറ്റിയാണ്. ആ മുകളിൽ തന്നിരിക്കുന്നത് ഡി എൻ എ സ്ട്രാൻഡിൽ 3-5 ഡയറക്ഷനിലുള്ള ആ ഡി എൻ എ സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് പുതിയൊരു എം ആർ എൻ എ സിന്തസൈസ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് എം ആർ എൻ എ, ഇത് ആ പാരൻ്റൽ ഡി എൻ എ 3-5 ഡയറക്ഷനിൽ കിടക്കുന്ന ഡി എൻ എ സ്ട്രാൻഡ്, അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു എം ആർ എൻ എ ഉണ്ടായി എന്ന് വിചാരിക്കുക. താഴെ തന്നിരിക്കുന്നത് 5-3 ഡയറക്ഷനിൽ കിടക്കുന്ന ഡി എൻ എ സ്ട്രാൻഡാണ് ഞാനിപ്പോൾ ഈ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അതിനും കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു എം ആർ എൻ എ ഉണ്ടായി എന്ന് വിചാരിക്കുക. അതായത് ഒരു ഡി എൻ എ സെഗ്മെൻറ്റിൻ്റെ ആ രണ്ട് സ്ട്രാൻഡും ഈ സ്ട്രാൻഡിൽ നിന്നും അടിയിലത്തെ സ്ട്രാൻഡിൽ നിന്നും രണ്ടിൽ നിന്നും കോംപ്ലിമെൻ്ററി ആയിട്ട് എം ആർ എൻ എ സിന്തസൈസ് ചെയ്യുമെന്ന് വിചാരിക്കുക ഒരേ സമയത്ത്. അപ്പോൾ അതായത് അതിൻ്റെ മീനിങ് എന്താണ്? ഒരു ഡി എൻ എ മോളിക്യൂളിൽ നിന്ന് രണ്ട് എം ആർ എൻ എകൾ സിന്തസൈസ് ചെയ്യപ്പെടുന്നു. അതാണ് അവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ രണ്ട് എം ആർ എൻ എ ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമുക്കറിയാം ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ എന്താണ്. എം ആർ എൻ എയിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിൽ പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യും. അപ്പോൾ ഒരേ സമയം ഒരു ഡി എൻ എയിൽ നിന്ന് രണ്ട് എം ആർ എൻ എ സിന്തസൈസ് ചെയ്താൽ അടുത്ത സ്റ്റെപ്പിൽ ഈ രണ്ട് എം ആർ എൻ എയിൽ നിന്നും രണ്ട് പ്രോട്ടീൻസ്, ഇതിൽ നിന്ന് ഒരു പ്രോട്ടീൻ, ഇതിൽ നിന്ന് മറ്റൊരു പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടും. അപ്പോൾ രണ്ട് എം ആർ എൻ എ ഒരു ഡി എൻ എ സെഗ്മെൻറ്റിൽ നിന്ന് ഉണ്ടായാൽ അടുത്ത സ്റ്റെപ്പിൽ രണ്ട് പ്രോട്ടീൻസും സിന്തസൈസ് ചെയ്യപ്പെടും. ഇത് ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റും. ദിസ് വുഡ് കോംപ്ലിക്കേറ്റ് ദ ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ മെഷീനറി. അതായത് അറ്റ് എ ടൈം ഒരു ഡി എൻ എ മോളിക്യൂളിൽ നിന്ന് രണ്ട് എം ആർ എൻ എ ഉണ്ടാവുന്നു, പിന്നെ രണ്ട് പ്രോട്ടീൻസ് ഉണ്ടാവുന്നു അടുത്ത സ്റ്റെപ്പിൽ. അപ്പോൾ ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ആ സിസ്റ്റം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ അത് കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു ഡി എൻ എ സെഗ്മെൻറ്റിൽ ഒരു സ്ട്രാൻഡ് മാത്രമേ ആർ എൻ എയെ സിന്തസൈസ് ചെയ്യുള്ളൂ, ഒരാൾ മാത്രമേ ആർ എൻ എ സിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ രണ്ടാമത്തെ കാരണം പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരേ സമയം രണ്ട് എം ആർ എൻ എ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഒരു ഡി എൻ എ സെഗ്മെൻറ്റിൻ്റെ രണ്ട് സ്ട്രാൻഡുകളും മുകളിലത്തെ സ്ട്രാൻഡും അടിയിലത്തെ സ്ട്രാൻഡും, ഈ രണ്ട് സ്ട്രാൻഡിൽ നിന്നും എം ആർ എൻ എകൾ ഉണ്ടാവുകയാണെങ്കിൽ, ഈ പുതിയതായിട്ടുണ്ടായ രണ്ട് എം ആർ എൻ എകളുണ്ടല്ലോ, ആ രണ്ട് എം ആർ എൻ എ മോളിക്യൂൾസും കോംപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ അവർക്ക് ബേസ് പെയറിങ്ങിനുള്ളൊരു സാധ്യതയുണ്ട്. അവർ ബേസ് പെയർ ചെയ്ത് ഡി എൻ എ പോലെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം ഡി എൻ എയ്ക്ക് ബേസ് പെയറിങ് ഉണ്ട്, അത് ഡബിൾ സ്റ്റാൻഡേർഡ് മോളിക്യൂളാണ്. പക്ഷെ ഒരിക്കലും ഒരു ആർ എൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് ആവില്ല.
അവിടെ ബേസ് പെയറിംഗ് ഉണ്ടാവില്ല, അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. പക്ഷേ ഒരേ സമയം രണ്ട് എം ആർ എൻ ഒരു ഡി എൻ എയിൽ നിന്നുണ്ടായി വന്നാൽ ആ പുതിയ രണ്ട് എം ആർ എൻകളും തമ്മിൽ ബേസ് പെയറിങ്ങിനുള്ള സാധ്യതകളുണ്ട്, കോംപ്ലിമെൻ്ററി ആയതിൻ്റെ പേരിൽ. അപ്പോൾ ഈ പോസിബിലിറ്റി അവോയ്ഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ്, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. കാരണങ്ങൾ വീണ്ടും എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഒരു ഡി എൻ എ മോളിക്യൂളിൻ്റെ രണ്ട് സ്ട്രാൻഡുകളിൽ ഒരെണ്ണത്തിൽ നിന്ന് മാത്രമേ ആർ എൻ എ സിന്തസൈസ് ചെയ്യപ്പെടുന്നുള്ളൂ. ആ രണ്ട് കാരണങ്ങളാണ് അതിൽ പറയുന്നത്. അടുത്തത് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. നമുക്ക് നോക്കാം എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡി എൻ എ മോളിക്യൂൾ നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ചെയിനാണ് ഡി എൻ എ എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആർ എൻ എ സിന്തസൈസ് ചെയ്യപ്പെടുന്നില്ല. ഒരു ഡി എൻ എ മോളിക്യൂളിൻ്റെ ചില പ്രത്യേക റീജിയൻസിൽ നിന്ന് മാത്രമേ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയുള്ളൂ. അത്തരം റീജിയൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അത്തരം ഡി എൻ എ സെഗ്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ആർ എൻ എ സിന്തസിസിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഡി എൻ എ സെഗ്മെൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുള്ളൂ, ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. അപ്പോൾ ഒരു ഡി എൻ എയുടെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ ഭാഗത്തുനിന്നും ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്പെസിഫിക് റീജിയൻസിനെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് വിളിക്കും. അതിൻ്റെ മൂന്ന് കമ്പോണൻസാണ്. ആദ്യം ഒരു പ്രൊമോട്ടർ സീക്വൻസ് കാണും, പിന്നെ കിടക്കുന്നത് സ്ട്രക്ചറൽ ജീൻ, അതിൻ്റെ അപ്പുറത്തൊരു ടെർമിനേറ്റർ സീക്വൻസ് കാണും. ഇത് മൂന്നുമാണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിനകത്തുള്ള മൂന്ന് കമ്പോണൻസ്. ഈ മൂന്ന് പേരുകൾ കൊടുത്തിരിക്കുന്നത് ഒരു ഡി എൻ എ മോളിക്യൂളിൻ്റെ, ഒരു ഡി എൻ എ സെഗ്മെൻറ്റിൻ്റെ ഓരോ റീജിയൻസിനെ വിളിക്കുന്ന പേരുകളാണ് ഈ മൂന്നെണ്ണം. എന്താണ് ഈ മൂന്ന് ഭാഗങ്ങളുടെ പ്രത്യേകത എന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇതിന് അത്യാവശ്യമായിട്ട് ഈ പ്രോസസ്സ് നടക്കാനായിട്ട് എൻസൈം ആവശ്യമാണ്. ആ എൻസൈമിൻ്റെ പേര് കാണാൻ നിങ്ങൾക്ക് ഡി എൻ എ ഡിപ്പെൻഡൻറ്റ് ആർ എൻ എ പോളിമറേസ്. ഡി എൻ എ ഡിപ്പെൻഡൻറ്റ് ആർ എൻ എ പോളിമറേസ്. ഡി എൻ എയിൽ നിന്നാണല്ലോ ആർ എൻ എ ഉണ്ടാവുന്നത്. അപ്പോൾ ആർ എൻ എ സിന്തസിസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണിത്. പിന്നെ പഠിക്കാനുള്ളത് എപ്പോഴും പുതിയൊരു ആർ എൻ എ മോളിക്യൂള് ഈ ഡയറക്ഷനിൽ 5-3 ഡയറക്ഷനിൽ മാത്രമേ ഒരു പുതിയ ആർ എൻ എ ചെയിൻ ഉണ്ടായി വരുള്ളൂ. അപ്പോൾ എൻസൈമിൻ്റെ പേരും ആ ഡയറക്ഷനും മനസ്സിലാക്കുക. ഇനി ഡി എൻ എയുടെ നമ്മൾ പറഞ്ഞു രണ്ട് സ്ട്രാൻഡിൽ നിന്ന് ഉണ്ടാവില്ല, അത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. 3-5 ഡയറക്ഷനിലുള്ള ഡി എൻ എ സ്ട്രാൻഡിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഇയാളാണ് ആർ എൻ എ സിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് പുതിയ ഡി എൻ എ പുതിയ ആർ എൻ എ മോളിക്യൂള് സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ പേരും ആ ഡയറക്ഷനും ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞല്ലോ 5-3 ഡയറക്ഷനിൽ മാത്രമേ പുതിയൊരു ആർ എൻ എ ഉണ്ടാവുള്ളൂ. അപ്പോൾ 3-5 ഡയറക്ഷനിൽ കിടക്കുന്ന ഡി എൻ എ ടെംപ്ലേറ്റ് ആയിട്ട് വന്നാൽ മാത്രമേ, ബേസായിട്ട് വന്നാൽ മാത്രമേ അതിൽ നിന്നുണ്ടാവുന്ന ആർ എൻ എയുടെ ഡയറക്ഷൻ 5-3 ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഇയാളാണ് ആർ എൻ എ, ഇയാൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് ആർ എൻ എ ഉണ്ടാവുന്നത്. മറ്റേ സ്ട്രാൻഡ് ആർ എൻ എ സിന്തസിസിൽ പങ്കെടുക്കുന്നില്ല, അത് വെറുതെ നിൽക്കുകയാണ്. അയാളെ നമ്മൾ വിളിക്കുന്ന പേര് കോഡിംഗ് സ്ട്രാൻഡ്. 5-3 ഡയറക്ഷനിലുള്ള സ്ട്രാൻഡിനെ നമ്മൾ കോഡിംഗ് ഡി എൻ എ സ്ട്രാൻഡ് എന്ന് വിളിക്കും. ടെംപ്ലേറ്റ് സ്ട്രാൻഡാണ് ആർ എൻ എ സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ടെംപ്ലേറ്റിൻ്റെയും കോഡിംഗ് സ്ട്രാൻഡിൻ്റെയും ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ തന്നാൽ ഇതിൽ നിന്നുണ്ടാവുന്ന, ഈ ഒരു ഡി എൻ എ സെഗ്മെൻറ്റിൽ നിന്നുണ്ടാവുന്ന ആർ എൻ എയുടെ സീക്വൻസ് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതും? നമുക്കറിയാം ടെംപ്ലേറ്റ് 3-5 ഡയറക്ഷനിൽ കിടക്കുന്ന സ്ട്രാൻഡാണ്, അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് പുതിയ ആർ എൻ എ ഉണ്ടാവുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡി എൻ എ മോളിക്യൂളിൽ നിന്നുണ്ടാവുന്ന ആർ എൻ എയുടെ സീക്വൻസ് നിന്നോട് എഴുതാൻ പറയാം. അങ്ങനെയാണെങ്കിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ശ്രദ്ധിക്കുക, അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സീക്വൻസ് എടുത്ത് എഴുതിയാൽ മതി. ഇതാണ് നമ്മുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് നൈട്രജൻ സീക്വൻസ് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എഴുതി പോയാൽ മതി, നമുക്ക് ഒരു ഡി എൻ എയിൽ നിന്നുണ്ടാവുന്ന ആർ എൻ എയുടെ സീക്വൻസ് തന്നെ എഴുതാൻ പറ്റും. കോംപ്ലിമെൻ്ററി ബേസ് പെയറിങ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് എങ്ങനെയാണ്, ഗ്വാനിൻ സൈറ്റോസൈനായിട്ട് മാത്രമേ പെയർ ചെയ്യുള്ളൂ, തിരിച്ചു അഡിനിൻ തൈമിൻ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ആർ എൻ എയിൽ തൈമിനില്ല, തൈമിൻ്റെ സ്ഥാനത്ത് യുറാസിലാണ്. അപ്പോൾ ടെംപ്ലേറ്റ് ഡി എൻ എ സ്ട്രാൻഡ് ഇവിടെ അഡിനിനാണെങ്കിൽ അതിൻ്റെ നേരെ ഉണ്ടായി വരുന്ന ആർ എൻ എയുടെ ഇവിടെ യുറാസിലായിരിക്കും. ഇവിടെ അഡിനിനാണെങ്കിൽ ഇവിടെ തൈമിൻ, ഇവിടെ ഗ്വാനിനാണെങ്കിൽ ഇവിടെ സൈറ്റോസൈൻ, ഇവിടെ സൈറ്റോസൈനാണെങ്കിൽ ഇവിടെ ഗ്വാനിൻ, എഗെയിൻ അഡിനിനാണെങ്കിൽ ഇവിടെ യുറാസിൽ. അപ്പോൾ അത് കോംപ്ലിമെൻ്ററി ബേസ് പെയറിങ് നോക്കിയിട്ട് ഇവിടെ ഏത് ബേസാണോ വന്നിട്ടുള്ളത് അതിൻ്റെ കോംപ്ലിമെൻ്ററി ബേസ് ഇവിടെ എഴുതിയാൽ മതി. അങ്ങനെ നമുക്ക് അതിൽ നിന്നുണ്ടാവുന്ന ആർ എൻ എയുടെ സീക്വൻസ്, ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എഴുതാൻ പറ്റും. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, യുറാസിൽ ഡി എൻ എയിൽ ഇല്ല,
അവിടെ തൈമിനാണ്. ആ തൈമിന് പകരം ആർ എൻ എയിൽ എഴുതുമ്പോൾ തൈമിന് പകരം നമ്മൾ യുറാസിൽ എഴുതണം. അതായത് അഡിനിൻ എപ്പോഴും അഡിനിൻ, ഇവിടെ അഡിനിൻ ആണെങ്കിൽ ഇവിടെ യുറാസിലാണ് വരിക, തൈമിനല്ല. കാരണം നമ്മുടെ ആർ എൻ എയുടെ സീക്വൻസാണ് എഴുതുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ കോംപ്ലിമെൻ്ററി നൈട്രജൻ ബേസസ് വെച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു പാരൻ്റൽ ഡി എൻ എയിൽ നിന്നുണ്ടാകുന്ന ആർ എൻ എയുടെ സീക്വൻസ് നമുക്ക് തന്നെ എഴുതാൻ പറ്റും. അടുത്തത് ആ മൂന്ന് യൂണിറ്റ്സ്, പ്രൊമോട്ടർ, ടെർമിനേറ്റർ, സ്ട്രക്ചറൽ ജീൻസ്, അതിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. അപ്പോൾ പ്രൊമോട്ടർ എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആരംഭിക്കുന്ന പോയിൻ്റാണ് പ്രൊമോട്ടർ സീക്വൻസ് എന്നറിയപ്പെടുന്നത്. ആ പ്രൊമോട്ടർ സീക്വൻസിൽ ആണ് നമ്മുടെ ആർ എൻ എ പോളിമറൈസ് എൻസൈം വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത്. ബൈൻഡിങ് സൈറ്റ്, എൻസൈമിൻ്റെ ബൈൻഡിങ് സൈറ്റ് ഇവിടെയാണ്. അവിടെ നിന്നാണ് ട്രാൻസ്ക്രിപ്ഷൻ ആരംഭിക്കുന്നത്, അതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ്. അപ്പോൾ ഈ ഒരു സീക്വൻസിനെ, ഡി എൻ എ സീക്വൻസിനെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ പടമാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഈ ഒരു സീക്വൻസിനെ നമ്മൾ പ്രൊമോട്ടർ എന്ന് വിളിക്കും. ഡി എൻ എ സെഗ്മെൻറ്റിന് കൊടുത്തിരിക്കുന്ന പേരാണ് പ്രൊമോട്ടർ. പ്രത്യേകത അവിടെയാണ് എൻസൈം വന്ന് ബൈൻഡ് ചെയ്യുന്നതും ട്രാൻസ്ക്രിപ്ഷൻ ആരംഭിക്കുന്നതും. അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഡിംഗ് സ്ട്രാൻഡിൻ്റെ 5' എൻഡിലായിരിക്കും പ്രൊമോട്ടറിൻ്റെ ലൊക്കേഷൻ. വേറൊരു രീതിയിലും പറയാം, ഈ ഒരു ഭാഗം സ്ട്രക്ചറൽ ജീൻ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡ്, അതിനെ അപ്സ്ട്രീം എന്ന് പറയും, ലെഫ്റ്റ് സൈഡിലായിട്ട് ആണ് പ്രൊമോട്ടർ സീക്വൻസ് വരിക. സ്ട്രക്ചറൽ ജീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതിനെ അപ്സ്ട്രീം എന്ന് പറയും. അതല്ലെങ്കിൽ പിന്നെ കോഡിംഗ് സ്ട്രാൻഡ് വെച്ചിട്ട് അതിൻ്റെ 5' എൻഡിലാണ് പ്രൊമോട്ടറിൻ്റെ പൊസിഷൻ, അങ്ങനെയും പറയാം. അപ്പുറത്ത് ആ അറ്റത്ത് കിടക്കുന്ന സീക്വൻസിനെ നമ്മൾ ടെർമിനേറ്റർ സീക്വൻസ് എന്ന് വിളിക്കും. പ്രൊമോട്ടർ ആ അറ്റത്ത് കിടക്കുന്ന ടെർമിനേറ്റർ സീക്വൻസ്. ടെർമിനേറ്റ് എന്ന് വെച്ചാൽ അവസാനിപ്പിക്കുക എന്നർത്ഥം. ആർ എൻ എ സിന്തസിസ് അവസാനിക്കുന്നത് ആ സൈറ്റിലെത്തുമ്പോഴാണ്. അപ്പോൾ ആ ഡി എൻ എ സെഗ്മെൻറ്റിന് കൊടുത്തിരിക്കുന്ന പേര് ടെർമിനേറ്റർ സീക്വൻസ് എന്നാണ്. അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ കോഡിംഗ് സ്ട്രാൻഡ് വെച്ചിട്ട് അതിൻ്റെ പൊസിഷൻ പറയാം. കോഡിംഗ് സ്ട്രാൻഡിൻ്റെ 3' എൻഡ്, അതല്ലെങ്കിൽ സ്ട്രക്ചറൽ ജീനിൻ്റെ റൈറ്റ് സൈഡിൽ, അതായത് ഡൗൺ സ്ട്രീം എന്ന് പറയും. സ്ട്രക്ചറൽ ജീനിൻ്റെ അവിടുന്ന് ഡൗൺ സ്ട്രീമായിട്ട്, അതായത് റൈറ്റ് സൈഡിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ പൊസിഷൻ പറയുന്നത് പിന്നെ കോഡിംഗ് സ്ട്രാൻഡ് വെച്ചിട്ട് റെഫർ ചെയ്യാം അതിൻ്റെ 3' എൻഡിൽ ടെർമിനേറ്റർ സീക്വൻസ്. ഇതിൻ്റെ രണ്ടിൻ്റെയും, പ്രൊമോട്ടറിൻ്റെയും ടെർമിനേറ്ററിൻ്റെയും ഇടയിൽ വരുന്ന ഭാഗത്തെയാണ് നമ്മൾ, ഡി എൻ എയുടെ ആ റീജിയനെ നമ്മൾ സ്ട്രക്ചറൽ ജീൻ എന്ന് വിളിക്കും. ശരിക്കും ഈ ഒരു ഭാഗത്താണ് ആക്ച്വലി പുതിയ ആർ എൻ എ സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. സ്റ്റാർട്ടിംഗ് സൈറ്റ് പ്രൊമോട്ടർ, സ്റ്റാർട്ടിംഗ് സൈറ്റ് ടെർമിനേറ്റർ, അതിൻ്റെ എൻഡിങ് സൈറ്റ്, അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ആ ഒരു ഡി എൻ എയുടെ ആ ഭാഗമാണ് സ്ട്രക്ചറൽ ജീൻ എന്നറിയപ്പെടുന്നത്. മുകളിൽ വന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ വന്നിരിക്കുന്ന ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ഡയഗ്രാമാണ്. അത് തന്നെയാണ് താഴെ തന്നിരിക്കുന്ന ഒരു ഡി എൻ എ മോളിക്യൂൾ വെച്ചിട്ട് അതിലൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് അവർ കാണിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രൊമോട്ടർ സീക്വൻസ്, ടെർമിനേറ്റർ സീക്വൻസ്, അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഈ ഭാഗം സ്ട്രക്ചറൽ ജീൻ. അപ്പോൾ ഇതൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ പാർട്സ് ചിലപ്പോൾ ലേബിൾ ചെയ്യാനായിട്ടൊക്കെ ചോദിക്കും. അപ്പോൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, കോഡിംഗ് സ്ട്രാൻഡ്, പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, ടെർമിനേറ്റർ, ആ മൂന്ന് സീക്വൻസും ഇതുപോലെ ഡയഗ്രം തന്നെ ലേബൽ ചെയ്യാനായിട്ട് പഠിക്കണം. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആൻഡ് ദ ജീൻ. നമ്മൾ അവിടെ പുതിയൊരു വാക്ക് പഠിക്കാൻ പോവാണ്, സിസ്ട്രോൺ എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രൊമോട്ടറിൻ്റെയും ടെർമിനേറ്ററിൻ്റെയും ഇടയിൽ കിടക്കുന്ന ആ ഡി എൻ എ റീജിയനെ നമ്മൾ സ്ട്രക്ചറൽ ജീൻ എന്നാണ് വിളിക്കുക. ഇവിടെ നമ്മളവിടെ സിസ്ട്രോൺ എഴുതിയിരിക്കുക. അതായത് ബേസിക്കലി സ്ട്രക്ചറൽ ജീൻ തന്നെയാണ് സിസ്ട്രോൺ എന്ന് ഉദ്ദേശിക്കുന്നത്. സിസ്ട്രോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോട്ടീൻ അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡിൻ്റെ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള ഡി എൻ എ സെഗ്മെൻറ്റ്. സിസ്ട്രോൺ ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് ഡി എൻ എ കോഡിംഗ് ഫോർ എ പോളിപെപ്റ്റൈഡ് ഓർ പ്രോട്ടീൻ. ഈ പോളിപെപ്റ്റൈഡ് എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ തന്നെ കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള ഫോമാണ്. അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന ചെയിനുകളാണ് പോളിപെപ്റ്റൈഡ് ചെയിൻസ്. ഒന്നിലധികം പോളിപെപ്റ്റൈഡ് ചെയിനുകൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അതൊരു കോംപ്ലക്സ് പ്രോട്ടീനായിട്ട് മാറുന്നത്. അപ്പോൾ ഈ സിസ്ട്രോൺ എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ജീൻ തന്നെയാണ്. പക്ഷേ ഇത് പ്രത്യേകതയുണ്ട്, എല്ലാ ജീനുകളെയും നമ്മൾ സിസ്ട്രോൺ എന്ന് വിളിക്കില്ല. ഡി എൻ എ സെഗ്മെൻറ്റ് ഓർ ജീൻ കോഡിംഗ് ഫോർ എ പോളിപെപ്റ്റൈഡ് ഓർ പ്രോട്ടീൻ. നമ്മൾ ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ പഠിച്ചിട്ടുള്ളത് നമുക്കറിയാം. ഡി എൻ എയിൽ നിന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് എം ആർ എൻ എയിലേക്കും അവിടെ നിന്ന് പിന്നെ പ്രോട്ടീൻ അഥവാ അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡിലേക്കുമാണ് കോപ്പി ചെയ്യപ്പെടുന്നത്. അപ്പോൾ എം ആർ എൻ എയുടെ സിന്തസിസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീനിനെയാണ്, എം ആർ എൻ എ സിന്തസൈസ് ചെയ്യുന്ന
ജീനിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുള്ളൂ, സിസ്ട്രോൺ എന്ന് വിളിക്കുള്ളൂ. മറ്റ് ആർ എൻ എകൾ സിന്തസൈസ് ചെയ്യാനുള്ള ജീനുകളെ ഒന്നും നമ്മൾ സിസ്ട്രോൺ എന്ന് വിളിക്കില്ല. പ്രോട്ടീൻ സിന്തസിസുമായിട്ട് അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡിൻ്റെ കോഡ് ചെയ്യാൻ കഴിയുന്ന ഡി എൻ എ സെഗ്മെൻ്റ് അല്ലെങ്കിൽ ജീനിനെയാണ് നമ്മൾ സിസ്ട്രോൺ എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് എം ആർ എൻ എ സിന്തസിസിന് കാരണമായിട്ടുള്ള ജീനിനെയാണ് നമ്മൾ സിസ്ട്രോൺ എന്ന് പറയുന്നത്. അതുപോലെ ബേസിക്കലി അത് ജീൻ തന്നെയാണ്, പക്ഷേ എന്തോ എല്ലാ ജീനുകളും സിസ്ട്രോണിന് വിളിക്കില്ല. എന്താണ് സിസ്ട്രോണിൻ്റെ പ്രത്യേകത എന്നുള്ളത് ആ ഡെഫിനിഷനിലുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെ സിന്തസിസ് ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യും. ഇനി പറയുന്നത് ഈ സിസ്ട്രോണിൻ്റെ പ്രത്യേകതകൾ ബാക്ടീരിയക്കകത്തും വലിയ ഓർഗാനിസത്തിനകത്തും സിസ്ട്രോണിൻ്റെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ആദ്യം നമ്മൾ യുക്യാരിയോട്സിൻ്റെ സിസ്ട്രോൺസ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. യുക്യാരിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻസ്, മറ്റേ ആനിമൽസ്, ചെടികൾ, ഇവരൊക്കെ യുക്യാരിയോട്സാണ്. അപ്പോൾ നമ്മുടെയൊക്കെ സിസ്ട്രോണിൻ്റെ പ്രത്യേകത, നമ്മുടെയൊക്കെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിനകത്ത് കാണുന്നത് മോണോ സിസ്ട്രോണുകളായിരിക്കും, മോണോ സിസ്ട്രോണിക് ആയിരിക്കും നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. മോണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്. നമ്മുടെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ഡയഗ്രാമാണ് തന്നിരിക്കുന്നത്. പ്രൊമോട്ടർ, അവിടെ ടെർമിനേറ്റർ, ഇടയിൽ നമ്മുടെ സിസ്ട്രോൺ, അതായത് നമ്മുടെ സ്ട്രക്ചറൽ ജീൻ. അപ്പോൾ ഈ സിസ്ട്രോൺ എന്ന് പറയുന്നത് ഒരെണ്ണേ കാണുള്ളൂ, ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിനകത്ത് ഒരു സിംഗിൾ സിസ്ട്രോണേ കാണുള്ളൂ, മോണോ സിസ്ട്രോണിക്കാണ്. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്, ഓൾട്ടർനേറ്റായിട്ട് കോഡിംഗ് നോൺ കോഡിംഗ് സീക്വൻസസ് കാണും. യുക്യാരിയോട്സിൻ്റെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ ആ സിസ്ട്രോൺ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് സീക്വൻസുകളുടെ അറേഞ്ച്മെൻറ്റ്. ഓൾട്ടർനേറ്റായിട്ട് കോഡിംഗ് നോൺ കോഡിംഗ് കോഡിംഗ് സീക്വൻസുകൾ ഒന്ന് ഇടപെട്ട് കിടപ്പുണ്ടാവും. കോഡിംഗ് സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോൺസ് ആണ്, അതായത് ആർ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ കഴിവുള്ള സീക്വൻസസിനെയാണ് ആക്റ്റീവ് ഡി എൻ എ സീക്വൻസസ് ആണ് എക്സോൺസ്. ഇനാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ഫങ്ഷണൽ എന്ന് പറയാം ആൾക്കാരാണ് ഡി എൻ എ സീക്വൻസസ് ആണ് ഇൻട്രോൺസ് അഥവാ നോൺ കോഡിംഗ് സീക്വൻസസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന ആൾക്കാർ എക്സോൺസും, നോൺ ഫങ്ഷണലായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ സിന്തസിസിനെ സഹായിക്കാത്ത സിന്തസിസിൽ പങ്കെടുക്കാത്ത ഡി എൻ എ സീക്വൻസസിനെയാണ് നമ്മൾ ഇൻട്രോൺസ് എന്ന് വിളിക്കുന്നത്. ആ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കരുത്, എക്സോൺസ് ആൻഡ് ഇൻട്രോൺസ്. അപ്പോൾ യുക്യാരിയോട്സിൻ്റെ സിസ്ട്രോൺ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ എക്സോണും ഇൻട്രോണും, ഇത് ഇൻട്രോൺ സീക്വൻസ്, ഇത് എക്സോൺ, ഇതിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്നിടവിട്ട് എടുപ്പുണ്ടാവും, നോൺ കോഡിംഗ് ആൻഡ് കോഡിംഗ്. അങ്ങനെയുള്ള ഒരു പ്രത്യേക അറേഞ്ച്മെൻറ്റിനെയാണ് സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെൻ്റ് എന്ന് വിളിക്കും. സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇൻട്രോൺസും എക്സോൺസും വരുന്ന ആ ഒരു പാറ്റേണാണ് യുക്യാരിയോട്സിനകത്ത്. കോഡിംഗ് നോൺ കോഡിംഗ് കോഡിംഗ്, വീണ്ടും നോൺ കോഡിംഗ് വരും, കോഡിംഗ് വരും, അങ്ങനെ ഒന്നിടവിട്ട് എക്സോൺ ഇൻട്രോൺ സീക്വൻസസ് കിടപ്പുണ്ടാവും. ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെൻറ്റ്, അതായത് ജീനിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ സ്പ്ലിറ്റിംഗ് ഉണ്ടല്ലോ കോഡിങ്ങും നോൺ കോഡിംഗും ആയിട്ട്, അതാണ് സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇത് രണ്ടും യുക്യാരിയോട്സിൻ്റെ പ്രത്യേകതയാണ്. ഈ രണ്ട് പ്രത്യേകതകളും പ്രൊക്യാരിയോട്സിനില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ബാക്ടീരിയകളെയാണ് പ്രൊക്യാരിയോട്സ് എന്ന് പറയുന്നത്. അവരുടെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ഡയഗ്രാമാണ് ഈ തന്നിരിക്കുന്നത്. ഒരു പ്രൊക്യാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ ഒന്നിൽ കൂടുതൽ സിസ്ട്രോണുകൾ കാണും. ഇവിടെ ഇപ്പോൾ മൂന്നെണ്ണം കാണിച്ചിട്ടുണ്ട്. എത്ര സിസ്ട്രോൺ ഉണ്ടോ അത്രയും പോളിപെപ്റ്റൈഡ്സ് ഉണ്ടാവും. അപ്പോൾ മൂന്ന് സിസ്ട്രോൺ ഉണ്ടെങ്കിൽ അത്ര തന്നെ പോളിപെപ്റ്റൈഡ്സും ഈ ഒരു യൂണിറ്റിൽ നിന്നുണ്ടാവും. അപ്പോൾ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് പ്രൊക്യാരിയോട്സിൻ്റെ, രണ്ടും സ്റ്റാർട്ടിങ് പി ആണ്, അങ്ങനെ ആലോചിക്കുക, പ്രൊക്യാരിയോട്സിൻ്റെ പോളി സിസ്ട്രോണിക്കാണ്. ദാറ്റ് മീൻസ് ഒരു സിംഗിൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ ഒന്നിൽ കൂടുതൽ സിസ്ട്രോണുകൾ കാണും. പിന്നെ ഇവിടൊക്കെ സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെൻറ്റും ഇല്ല, അതും ആബ്സെൻ്റ് ആണ്. അത് രണ്ടും യുക്യാരിയോട്സിൻ്റെ പ്രത്യേകതയാണ്. ബാക്ടീരിയക്കകത്ത് പോളി സിസ്ട്രോണിക്കായിരിക്കും, പിന്നെ സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെൻറ്റ് അതായത് ഇൻട്രോൺ സീക്വൻസസ് എന്ന് പറയുന്ന നോൺ കോഡിംഗ് സീക്വൻസസ് ഇവിടെ ഇല്ല.